വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് BMW നിർമ്മിക്കുന്ന ഒരു ബൈക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കഫേ റൈസർ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ബൈക്കിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. BMW നിർമ്മിക്കുന്ന ഈ ഒരു ബൈക്കിൻ്റെ പേര് R9T പ്യൂർ എന്നാണ്. ഈ ഒരു ബൈക്കിൻ്റെ കളറ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഹെഡ്ലൈറ്റ് ഡൈനാമിക് അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റാണ്. അപ്പോൾ അത് ടേൺ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക്കലി അഡ്വാൻസ് ആയിട്ട് ടേൺ ആവും. അപ്പോൾ നമുക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടും റോഡിൽ. ഇതിൻ്റെ ഫ്രണ്ടിലെ ഫോർക്ക് വരുന്നത് താഴേന്ന് മേലേക്ക് പ്രസ്താവുന്ന ഒരു ഡിസൈനിലാണ്. അതുകൂടാതെ ഇവിടെ വളരെ ഡയമീറ്റർ കൂടിയിട്ടുള്ള ഒരു ബ്രേക്ക് ഡിസ്ക് കാണാം. ഫ്രണ്ടിൽ രണ്ട് ബ്രേക്ക് ഡിസ്ക്കാണ് വരുന്നത്. ഫ്രണ്ടിൽ 4 പിസ്റ്റണുള്ള 2 കാലിബറാണ് വരുന്നത്. 320 mm ആണ് ഈ ഒരു ഡിസ്കിൻ്റെ ഡയമീറ്റർ. ഫ്രണ്ടിലെ ഫോർക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഒരു ഡാംപർ വരുന്നുണ്ട്. അത് ഇതിൻ്റെ ഹാൻഡിലിംഗ് ഒന്നുകൂടി സ്മൂത്താക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ബൈക്കിൻ്റെ എൻജിൻ എയർ കൂൾഡ് എൻജിനാണ്. അതുകൂടാതെ എൻജിൻ ഓയിലും ഈ ഒരു എൻജിനെ തണുപ്പിക്കുന്നുണ്ട്. അതിനാണ് ഇവിടെ ഒരു ഓയിൽ കൂളർ കാണാം. അതുകൂടാതെ ഇവിടെ ഒരു സിലിണ്ടർ ഹെഡ് കാണാം. ഇതൊരു ഫ്ലാറ്റ് ടൈപ്പ് എൻജിൻ ഡിസൈനിങ് ആണ്. ഈ ഒരു ഡിസൈനുള്ള എൻജിനെ ബോക്സർ എൻജിൻ എന്നും വിളിക്കാറുണ്ട്. ഇതൊരു ഫ്ലാറ്റ് എൻജിൻ ഡിസൈനിങ് ആയതുകൊണ്ട് ഒരു വശത്തുള്ള എക്സോസ്റ്റ് പൈപ്പും അതേപോലെ തന്നെ അതിൻ്റെ ഓട്ടോ സെൻസറാണ് അവിടെ കാണുന്നത്. അതുകൂടാതെ നമുക്കിവിടെ ഒരു ഇലക്ട്രിക് ത്രോട്ടിൽ ബോഡി കാണാം. ഇത് ഇലക്ട്രിക് ത്രോട്ടിൽ ബോഡിയാണ്. അപ്പോൾ ഈ ഒരു ബൈക്കിന് ആക്സിലേറ്റർ കേബിൾ വരുന്നില്ല. ഇവിടെ കാണാം ത്രോട്ടിൽ ബോഡീൻ്റെ മോട്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതുകൂടാതെ ഇവിടെ ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ കാണാം. ഇതിന് ഫ്യൂൽ ഇഞ്ചക്ടറാണ് വരുന്നത്. ഇതാണ് ഇഞ്ചക്ടറ്. അതുകൂടാതെ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതിന് ട്രാൻസ്മിഷനൊക്കെ വരുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്ന ഡ്രെയിൻ പ്ലഗ് അതുപോലെ ഫില്ല് ചെയ്യാനുള്ള പ്ലഗൊക്കെ ഇവിടെ കാണാം. ഇതാണ് ഇതിൻ്റെ MC ആണ്, മാസ്റ്റർ സിലിണ്ടർ ബ്രേക്കിൻ്റെ. അപ്പോൾ ഇത് ഈ ഒരു ബൈക്കിന് ഷാഫ്റ്റ് ഡ്രൈവാണ് ഈ ഒരു ബൈക്ക് വരുന്നത്. ഇതിന് ചെയിന ബെൽറ്റോ ഒന്നുമില്ല, ഇത് ഷാഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെക്കാനിസവും അതിൻ്റെ കേസിംഗ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു കേസിൻ്റെ അകത്ത് അതിൻ്റെ ക്രൗൺ വീലും അതേപോലെ അതിൻ്റെ പീനിയൻ ഷാഫ്റ്റ് ഇങ്ങനത്തെ മെക്കാനിസമൊക്കെ കാണാം. സസ്പെൻഷൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങൾ ഒക്കെ അബ്സോർബ് ചെയ്യാനുള്ള ജോയിൻറ്റ്, അതുകൂടാതെ അവിടെ ഒരു ബ്രേക്ക് മാസ്റ്റർ സിലിണ്ടർ റിസർവയർ കാണാം. ബ്രേക്ക് ഓയിൽ ഫില്ല് ചെയ്യുന്ന റിസർവയറാണ്. ഇതിൻ്റെ റിയർ വീല്, ഇതിൻ്റെ ബ്രേക്ക് ഡിസ്ക്കൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. റിയറിൽ ഒരു ഡിസ്കേ വരുന്നുള്ളൂ. ഇത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ബൈക്കാണ്. ഇത് ഓപ്പോസിറ്റ് സൈഡിലുള്ള എൻജിനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലും ഇതേപോലെ തന്നെ ഒരു ത്രോട്ടിൽ ബോഡിയും ഫ്യൂൽ ഇഞ്ചക്ടറും ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ ബ്ലോക്കൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ത്രോട്ടിൽ ബോഡി. അപ്പോൾ ഇത് ഫ്ലാറ്റ് എൻജിൻ ആയതുകൊണ്ട് ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ഒരു എൻജിൻ വരുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാണ്. അപ്പോൾ ഇത് മറ്റേ സൈഡാണ് ഈ ഒരു കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് സൈഡ് സ്റ്റാൻഡിൻ്റെ സെൻസറാണ്. സൈഡ് സ്റ്റാൻഡ് വാണിംഗ് ലൈറ്റ് ഓണാക്കാനുള്ള സെൻസർ. അതുകൂടാതെ ഇവിടെ എക്സോസ്റ്റ് പൈപ്പ് കാണാം. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ച ഒരു എക്സോസ്റ്റ് പൈപ്പാണ്. ഇവിടെ എക്സോസ്റ്റിൻ്റെ മേലെ വരുന്ന ഒരു വാൽവ് മെക്കാനിസം കാണാം. ഇത് ലംബോർഗിനിയിലും അതേപോലെ ഫെറാരിയിലൊക്കെ വരുന്നൊരു വാൽവ് മെക്കാനിസമാണ്. നമ്മൾ സ്പോട്ട് മോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബൈക്കിൻ്റെ സൗണ്ട് ചേഞ്ച് ആവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാൽവ് മെക്കാനിസം അവിടെ വരുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ ഫ്രണ്ടിലെ ഷോക്കും അതേപോലെ റിയറിലെ ഷോക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു നോബാണ് ഇവിടെ കാണുന്നത്. ആ നോബിൽ ഒരു നമ്പറിങ് കാണാം. അതിനനുസരിച്ചിട്ട് ആ ഒരു ഷോക്കിൻ്റെ ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് വേരിയേഷൻ വരും. ഈ ഒരു ബൈക്കിൻ്റെ എൻജിൻ കപ്പാസിറ്റി വരുന്നത് 1170 cc ആണ്. 109 bhp പവർ ഉണ്ട് ഈ ഒരു എൻജിന്. അപ്പോൾ ഇതിൻ്റെ മീറ്റർ നമുക്കിവിടെ കാണാം. 220 ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഇതിൽ കാണിക്കും. ഇതിൻ്റെ ഹാൻഡിൽ ബാറൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ കുറേ സ്വിച്ചുകളൊക്കെ കാണാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്, മോഡ് സെലക്ഷൻ, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടർ അവിടെ കാണുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ക്ലച്ച് വരുന്നത് ഹൈഡ്രോളിക്കലിയാണ്. ഇതിന് കേബിൾ വരുന്നില്ല ക്ലച്ചിന്. ഇവിടെയും കാണാം അതിൻ്റെ സ്വിച്ചുകളൊക്കെ കാണാം. സെലക്ഷൻ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്, ഫ്യൂവൽ ടാങ്കൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഫ്യൂവൽ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് അലൂമിനിയത്തിലാണ്. അതുകൊണ്ട് തന്നെ തുരുമ്പ് പിടിക്കുന്ന ഒരു പ്രോബ്ലംസ് ഉണ്ടാവുന്നില്ല. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.